സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശരതി രാജയതൗന്ദര്യലഹരീടെ ഏഴാമത്തെ ശ്ലോകത്തില് മനസ്സിൽ ധ്യാനിക്കാൻ ഉതകുന്ന വിധം ദേവിയുടെ ഒരു സ്ഥൂല ആകാരത്തെ വർണ്ണിച്ചു കേൾപ്പിച്ചു കുണത്കാഞ്ചീധാമം കരികളകുംഭസ്ഥനതയും കിലുങ്ങുന്ന ചിലങ്കയുടെ ശബ്ദങ്ങൾ ഉള്ള അതേ രീതിയിൽ ഒരു ഓഢ്യാണം ധരിച്ചവളും കുട്ടിയാനയുടെ കുംഭം പോലെയുള്ള സ്ഥലങ്ങളോടുകൂടിയവളും കടിപ്രദേശം കൃഷമായ കഠിപ്രദേശത്തോടു കൂടിയവളും പൂർണ്ണചന്ദ്രൻ്റെ കൂടിയ ആകാരത്തോടുകൂടിയ മുഖാരവിന്ദത്തോടുകൂടിയവളുമായ അമ്മ ധനുർബാണാൻ പാശം ശ്രേണിമപി കയ്യിൽ ഇഷുദണ്ഡവും ധനുസും പുഷ്പ പാശവും അങ്കുശവും ധരിച്ചിരിക്കുന്നു സൃഷ്ടിയുടെ കാരണമായ ആ മഹത് അഹങ്കാരം അല്ലെങ്കിൽ പരമേശ്വരൻ്റെ അഹങ്കാരൂപിണിയായാഹോ പുരുഷിക അത് പരമേശ്വരൻ്റെ അഹങ്കാരൂപിണി എന്ന് പറയാൻ കാരണം ഒന്നാമത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചതുപോലെ ശുദ്ധബ്രഹ്മം സൃഷ്ടികാര്യത്തിന് തയ്യാറാകുമ്പോൾ മായാശക്തി ഉപഹിതമായി സൃഷ്ടി ആരംഭിക്കുമ്പോൾ ആദ്യ സ്ഫുരണങ്ങൾ സ്പന്ദനങ്ങൾ ഉണ്ടാകുന്നത് അഹങ്കാരത്തിൻ്റെ രൂപത്തിലാണ് അഹം അഹംകർത്തൃത്വത്തിൻ്റെ രൂപത്തിലാണ് അല്ലെങ്കിൽ അഹം അഹം ഞാൻ ഞാൻ എന്ന ഭാവം അതിൻ്റെ ആസൂക്ഷ്മ ഭാവത്തിലാണ് സൃഷ്ടി ആരംഭിക്കുക അത് ദേവിയുടെ സ്വരൂപം തന്നെയാണ് എന്നിവിടെ വർണിച്ചു ഈ ഭാവത്തിലെ പരാശക്തിയെ നാം ധ്യാനിക്കണം ഇപ്പോൾ ആകാരത്തിൻ്റെ ഭാവനയ്ക്ക് ശേഷം പിന്നെ അതിലും കുറച്ചുകൂടി ഗഗനമായി സൂക്ഷ്മ ഭാവനയിലേക്ക് കടക്കുന്നതാണ് എട്ടാമത്തെ ശ്ലോകം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗന്ദര്യലഹരിയില ദേവിയുടെ പല ഭാവങ്ങൾ വർണ്ണിക്കുന്നത് തന്ത്രശാസ്ത്രത്തിനും വൈദിക ശാസ്ത്രത്തിനും അതുപോലെ നമുക്ക് വ്യാവഹാരികമായി മനസ്സിലാക്കാൻ പറ്റിയ തലത്തിലും കൂടിയാണ് അപ്പോൾ ഇതിന് മൂന്നിൻ്റെയും ഒരു സംയോജനം കാവ്യരീതിയിൽ ഭാവനാത്മകമായ രീതിയിൽ അതും ശാസ്ത്ര നിയമങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ശാസ്ത്ര നിയമങ്ങളെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു ഭാവനയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരവസ്ഥയെ വർണ്ണിച്ചിട്ട് അതിൻ്റെ ഉൾ തലങ്ങൾ താന്ത്രിക രീതിയിലും തന്ത്രപ്രസിദ്ധമായ രീതിയിലും വർണ്ണിക്കുകയാണ് ഇങ്ങനെ തുടർന്ന് പിന്നെ ശ്രീചക്രത്തെ കുറിച്ചുമൊക്കെ വർണ്ണിക്കും അപ്പോൾ ഇവിടെ ഓർത്തുവെക്കേണ്ടത് ശിവശക്തിയായുക്തോ എന്ന് തുടങ്ങിയ ആ ഭാവനയിൽ അധിഷ്ഠിതമായി കൊണ്ട് തന്നെയാണ് സൃഷ്ടിയുടെ ക്രമത്തിലൂടെ ഈ വർണ്ണന പോകുന്നത് സൃഷ്ടിയെ മനസ്സിലാക്കുമ്പോൾ നാം ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കുകയാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യം നമ്മുടെ ഉള്ളിൽ തന്നെ സ്ഥിതമായ ആത്മാവിൻ്റെ സ്വരൂപം തന്നെയാണ് എന്നിവിടെ തിരിച്ചറിയുകയാണ് യഥാ പിണ്ടാണ്ടെ തഥാ ബ്രഹ്മാണ്ടെ എന്നൊരു ചൊല്ലുണ്ട് ദർശനശാസ്ത്രങ്ങളിൽ അതനുസരിച്ച് രണ്ടിൻ്റെയും സംയുക്തത ഇവിടെ ഉണ്ടാകും ഇപ്പോൾ തന്ത്രശാസ്ത്രങ്ങളിൽ പറയുന്ന ധ്യാനപ്രക്രിയകളൊക്കെ ഈ അന്തർലീനമായ ശക്തിയുടെ ബഹിരാവിർഭാവം അത് സ്ത്രീയുടെ രൂപത്തിലും പുരുഷൻ്റെ രൂപത്തിലും പ്രകൃതിയുടെ രൂപത്തിലും സദാശിവൻ്റെ രൂപത്തിലും പരമേശ്വരൻ്റെ രൂപത്തിലും അത് പ്രകടമാകുന്നു അതിനേറ്റവും സുന്ദരമായി ആകാരിതമാക്കി വർണ്ണിക്കുകയാണ് ശാസ്ത്രങ്ങൾ ചെയ്യുന്നു അതേ പരമ്പരയെ തുടർന്നുകൊണ്ട് ആചാര്യസ്വാമിജികൾ ഈ എട്ടാമത്തെ ശ്ലോകം വർണ്ണിച്ചിരിക്കുകയാണ് ശ്ലോകത്തിൻ്റെ അന്വയം ഇങ്ങനെയാണ് സുധാ സിന്ധോർ മധ്യേ സുരവിടപ്പി വാടി പരിവൃത്തെ മണിദ്വീപേ നീപോപവനവതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ചേ പരമശിവ പര്യങ്കനിളയാം ത്വാം ചിദാനന്ദലഹരീം കതിജനധന്യാ ഭജന്തി ഈ ശ്ലോകത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിലെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ തുടർച്ചയായി തന്നെ പദങ്ങളുടെ അന്വയം വരുന്നു എന്നുള്ളതാണ് അതിന് കാരണം ഈ പൂർവ്വമുക്തമായിട്ടുള്ള പദങ്ങളെല്ലാം ഉത്തരോത്തരപദങ്ങളോട് അന്വയിച്ചു പോകുന്ന രീതിയിലായതുകൊണ്ടാണ് അർത്ഥം പറഞ്ഞാൽ സുധാ സിന്ധുവിൻ്റെ മധ്യത്തിൽ അമൃത സമുദ്രത്തിൻ്റെ മധ്യത്തിൽ കൽപ്പദ്രുമങ്ങളുടെ ഉദ്യാനത്തിൽ മണിദ്വീപത്തിൽ കദംബവനത്തിനുള്ളിൽ ചിന്താമണിയാകുന്ന ഗൃഹത്തിൽ ശിവാത്മകമാകുന്ന ശിവാത്മകയാകുന്ന ത്രികോണാത്മകമാകുന്ന ആ മഞ്ചത്തിൽ പരമശിവനെ പര്യങ്കം ആക്കി പരമശിവനെ ആസനമാക്കി അതിൽ നിലകൊള്ളുന്ന ആ ചിദാനന്ദലഹരിയായ അമ്മയെ ആ പരാശക്തിയെ ധന്യരായവർക്ക് മാത്രമേ ഭജിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് സാമാന്യർത്ഥം ഇനി പദാർത്ഥങ്ങൾ നോക്കാം സുധാ സിന്ധോർ മധ്യേ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്ത്രശാസ്ത്ര പ്രസിദ്ധമായ ഒരു ധ്യാനപ്രകാരമാണ് അമൃത സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഈ അമൃത സമുദ്രം എന്ന് പറയുന്നത് രീതിയിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഷടാധാര ധ്യാനരീതിയിൽ പറയുമ്പോൾ ബിന്ദുസ്ഥാനമാണ് ഈ സുധാ എന്ന് പറയുന്നത് ബിന്ദുസ്ഥാനം സുധാ പഞ്ചയോന്യ സുരദ്രുമാഹ എന്ന തന്ത്രശാസ്ത്രങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശ്ലോകത്തിൽ ധ്യാനപ്രകാരം പറയുന്നത് എങ്ങനെയാണോ അതേ പ്രകാരത്തിൽ തന്നെ നേരത്തെ ഉപോദ്ഘാതത്തിൽ സൂചിപ്പിച്ചിരുന്നു സ്വാമിജികളുടെ പരമഗുരുവായ ഗുരുവിൻ്റെ ഗുരുവായ ഗൗഡപാദാചാര്യ ഗൗഡപാദാചാര്യസ്വാമിജികൾ രചിക്കപ്പെട്ട അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശാസ്ത്രജ്ഞാനത്തിലൂടെ അറിഞ്ഞ തന്ത്രശാസ്ത്രപരമായ ഒരു ഗ്രന്ഥം രചിച്ചിരുന്നു സുഭഗോദയ സ്തോത്രം എന്നാണ് പേര് അതിലെ ആദ്യത്തെ ശ്ലോകം ഇതിനോട് ചേർന്നു പോകുന്നതാണ് ഒരേ ആശയം പറയുന്ന ശ്ലോകങ്ങളാണ് സുഭഗോദയ സ്തോത്രത്തിലെ അനേകം ശ്ലോകങ്ങൾക്ക് സൗന്ദര്യലഹരിയുമായിട്ട് ശരിക്കു ബന്ധമുണ്ട് അതിൽ ആദ്യത്തെ ശ്ലോകവും സുധാ സിന്ധോരന്തർവസതി മനുഷം വാസരമയീം എന്നാണ് തുടങ്ങുന്നത് ഇതേ ഛന്തസ്സിലെ ഇതേ രീതിയിലാണ് ആ ശ്ലോകങ്ങളും വന്നിരിക്കുന്നു അപ്പോൾ സൗന്ദര്യലഹരിയുടെ ഈ പരമ്പര നമ്മൾ പറയുമ്പോൾ ആചാര്യ പരമ്പര പറയുമ്പോൾ ശങ്കരാചാര്യസ്വാമിജികളുടെ ഗുരുപരമ്പരയിൽ തന്നെ ഈ ശാസ്ത്രചിന്തനം ഉണ്ടായിരുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അമൃത സമുദ്രമാകുന്ന അമൃതത്തിൻ്റെ സമുദ്രത്തിൽ സുധാ സിന്ധൂർ മധ്യേ മധ്യത്തിൽ ആ ഭവന ചെയ്യുമ്പോൾ ബിന്ദുസ്ഥാനത്ത് സുരവിടപ്പി വാടീപരിവൃത്തെ സുരവിടപ്പി സുര എന്ന് പറഞ്ഞാൽ ദേവൻ വിടപി എന്ന് പറഞ്ഞാൽ വൃക്ഷം അപ്പൊ സുരവിടപ്പി എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷം ദേവവൃക്ഷം എന്ന് നമ്മൾ പറയുന്നത് ആ സുരവിടപ്പികളുടെ കൽപ്പവൃക്ഷത്തിൻ്റെ വാടി ഉദ്യാനം കൽപ്പവൃക്ഷത്തിന്റെ ഉദ്യാനം തന്നെയാണ് അവിടെയുള്ളത് അപ്പൊ ഉദ്യാനത്താൽ പരിവൃതമായ ആവൃതമായ ഇപ്പൊ കൽപ്പവൃക്ഷത്തിൻ്റെ ഉദ്യാനത്തിൽ ആ ഉദ്യാനത്തിന് മധ്യത്തിൽ മണിദ്വീപേ മണിദ്വീപുണ്ട് സുന്ദരമായ ഒരു മണിയുടെ സ്ഥാനം മണി കൊണ്ടുണ്ടാക്കിയ ഒരു ദ്വീപ് പോലെ അത്രയും സുന്ദരമായ തിളങ്ങുന്ന വെട്ടിത്തിളങ്ങുന്ന ഒരു ദ്വീപ് മണിദ്വീപെ ആ മണിദ്വീപിലെ എന്താണ് പിന്നെയും വർണ്ണിക്കുകയാണ് മണിദ്വീപിലെ കദംബ ഉപവനവതി നീപോപവനവതി നീപം എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ് കദംബവൃക്ഷമാണ് കദംബവനവാസിനി എന്ന ലളിതസഹസ്രനാമത്തിൽ വരുന്നുണ്ട് അതുപോലെ സുധാസാഗര മധ്യസ്ഥ എന്നൊക്കെ പ്രയോഗങ്ങൾ സഹസ്രനാമത്തിൽ കാണാം ഇതേ ആശയങ്ങളിൽ തന്നെയാണ് ആ പ്രയോഗങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോൾ കദംബവനം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പല അമ്പലങ്ങളിലും ദേവിക്ഷേത്രങ്ങളിലുമൊക്കെ കദംബവനം ഉണ്ടാക്കുന്നതിന് കാരണം അതാണ് ഒരു കഥ അനുസരിച്ച് മധുരൈ മീനാക്ഷി ക്ഷേത്രം അവിടെ കദംബവനമായിരുന്നു എന്നാണ് അവിടെയും ത്രിപുരസുന്ദരിയുടെ ഭാവത്തിലാണ് ആരാധന ചെയ്യുന്നത് ഇപ്പോൾ കദംബവനം ഈ മണിദ്വീപത്തിന് മധ്യത്തിലായിട്ട് വീണ്ടും കദംബവനം ആ കദംബവനത്തിന് നടുക്കാണ് ദേവിയുടെ നിവാസസ്ഥാനം അപ്പോൾ പൂർവശ്ലോകത്തിൽ ദേവിയുടെ ആകാരം വർണ്ണിച്ചുവെങ്കിൽ ആ ആകാരത്തിൽ ദേവിയെ ധ്യാനിക്കേണ്ട സ്ഥാനമാണ് എങ്ങനെ ധ്യാനിക്കണം അതാണ് ഇവിടെ വർണ്ണിക്കുന്നത് അല്ലെങ്കിൽ ദേവിയുടെ ആസനസ്ഥാനം എങ്ങനെയായിരിക്കണം ചിന്താമണി ഗൃഹേ ചിന്താമണി കൊണ്ടുണ്ടാക്കിയ ഗൃഹം ചിന്താമണിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു ദരിദ്രാണാം ചിന്താമണി എന്ന് പറഞ്ഞിരുന്നു ചിന്താമണി എന്ത് ചിന്തിക്കുന്നുവോ അത് സാധിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചിന്താമണി കൊണ്ടുണ്ടാക്കിയ ഗൃഹത്തിനുള്ളിൽ പിന്നെയോ ശിവാകാരേ മഞ്ചേ ശിവാകാരെ ഈ പദം മുറിക്കുമ്പോൾ ശിവാകാരെ എന്നാണ് മുറിക്കേണ്ടത് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇപ്പം ശിവാത്മകയായ ശക്തിരൂപയായ ത്രികോണത്തിൽ ഇത് ശ്രീചക്രത്തെ സംബന്ധിച്ച് പറയേണ്ട കാര്യമാണ് ശ്രീചക്രത്തില് അഞ്ച് ശക്തി കോണുകളാണുള്ളത് ത്രികോണങ്ങളിൽ അതിൽ ശിവാത്മകമായ അഞ്ച് ശക്തികോണുകളിൽ ത്രികോണങ്ങളിൽ ശ്രീചക്രത്തിൻ്റെ ദശാവരണത്തിൽ വരുന്ന ആ കോണിനുള്ളിൽ ശിവാകാരത്തിൽ ആ കോണിൻ്റെ മധ്യത്തിലായി മഞ്ചേ അതിൻ്റെ ഉള്ളിൽ മഞ്ചമുണ്ട് മഞ്ചം ഇരിക്കുവാൻ ഉണ്ടാക്കുന്ന പ്രത്യേക സ്ഥാനത്തെയാണ് മഞ്ചമെന്ന് പറയുന്നത് അത് അലങ്കരിക്കപ്പെട്ടതായിരിക്കും ഇപ്പോൾ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്ന മഞ്ചം അല്ലെങ്കിൽ ഉദ്യാനത്തിലൊക്കെ ഇരിക്കാൻ ഉപയോഗിക്കുന്ന മഞ്ചം അത്ര സുന്ദരമായി അലങ്കരിച്ച ഇരിപ്പിടം ആ സ്ഥാനം അങ്ങനെയുള്ള മഞ്ചത്തിൽ പരമശിവപര്യങ്ക നിലയാം അവിടെ മഞ്ചത്തിലെ ആസനമായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പര്യങ്കം ഏതിലാണോ ഇരിക്കേണ്ടത് ആ സ്ഥാനം ശിവ പരമശിവ പരമശിവപര്യങ്ക നിലയാണ് പരമശിവനാണ് അവിടെ പര്യങ്കമായിരിക്കുന്നത് പരമശിവൻ എന്തുകൊണ്ട് പര്യങ്കമായിരിക്കുന്നു എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ് ദേവോ ശക്ത പ്രഭവിതും കുശലസ്പന്ദിതുമി എന്ന് ആദ്യം പറഞ്ഞതിൻ്റെ താത്പര്യം അതാണ് ശിവന് പ്രവർത്തിക്കാനുള്ള ശക്തി വരുന്നത് ശക്തിയുമായിട്ട് ചേരുമ്പോഴാണ് അപ്പൊ ശിവന്റെയും ശക്തിയുടെയും ഐക്യം കാണിക്കാനാണ് ഇവിടെ സൃഷ്ടിയുടെ പ്രകാരത്തിൽ പറയുമ്പോൾ സൃഷ്ടി ശക്തിയുടെ വികൃതിയാണ് വേദാന്തത്തിലും മായയുടെ കാര്യമായിട്ടാണ് സൃഷ്ടിയെ പറയുന്നത് മായ ഈശ്വരാധീനമാണ് അല്ലെങ്കിൽ ചൈതന്യവും മായയും ഒന്നാണ് പക്ഷെ കാര്യദൃഷ്ടിയ നമ്മൾ നോക്കുമ്പോൾ മായയാണ് സർവവും ചെയ്തുന്നത് അപ്പോൾ വികാര സൃഷ്ടിക്ക് ഏതിൻ്റെയും ആവിർഭാവം മായാശക്തിയിൽ നിന്നാണെന്ന് വേദാന്തം പറയുന്നു ശിവന് അവിടെ അല്ലെങ്കിൽ പരമാത്മാവിന് ശിവനെന്ന് പറയുമ്പോൾ അവിടെ പരമാത്മാവ് ചൈതന്യം എന്ന് നമുക്ക് പറയാം ആ ചൈതന്യത്തിന് സ്വതവേ ഒന്നും ചെയ്യാനുള്ള ശക്തിയില്ല അത് ശാന്തമാണ് സ്വസ്ഥമാണ് നിർവികാരമാണ് നിരുപാഖ്യമാണ് ഒരു പ്രപഞ്ചവും പ്രവൃത്തിയും ഇല്ലാത്തൊരവസ്ഥയിലാണ് അപ്പൊ അതുകൊണ്ടാണ് പരമശിവ പര്യങ്കത്തില് നിലകൊള്ളുന്നവൾ എന്ന് ധ്യാനിക്കണം എന്ന് പറഞ്ഞത് പരമശിവ പര്യങ്ക നിലയാം പരമശിവനെ പര്യങ്കമാക്കി അതിൽ നിലകൊള്ളുന്നവൾ അത് തന്നെ നിലയം അത് തന്നെ ഇരിക്കാനുള്ള സ്ഥാനമാക്കി മാറ്റിയിരിക്കും അങ്ങനെയുള്ള അമ്മയുടെ ഈ ആനന്ദ സ്വരൂപത്തെ ചിതാനന്ദ സ്വരൂപത്തെ ചിതാനന്ദലഹരിയും ധന്യാഹാ ത്വാം ഭജന്തി അങ്ങനെയുള്ള ചിതാനന്ദമാകുന്ന ലഹരിയെ കൊടുക്കുന്നു ഇപ്പം ഇവിടെ ആനന്ദലഹരി എന്ന് പറഞ്ഞാൽ പൂർണ്ണമാണ് ആനന്ദലഹരി എന്ന് പറയുന്നത് പരമാനന്ദമാണ് മോക്ഷസ്വരൂപത്തിൽ അനുഭവിക്കുന്ന ആനന്ദമാണ് ധ്യാനത്തിൽ സമാധി അവസ്ഥ പ്രാപിച്ച് ഉള്ളിലെ അമൃതിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പരമാനന്ദം അതാണ് ആനന്ദലഹരി അതിൽ ഉന്മത്തമാകുന്നൊരവസ്ഥ ആ അവസ്ഥ ദേവിയുടെ ഈ ഭാവത്തിൽ ധ്യാനിക്കുമ്പോൾ വന്നു ചേരുമെന്നുള്ളതാണ് ആ അവസ്ഥയെ പറഞ്ഞുകൊണ്ട് തന്നെ ആനന്ദത്തെ പറഞ്ഞുകൊണ്ട് ആനന്ദത്തിൻ്റെ സ്വരൂപത്തെ വ്യക്തമാക്കാൻ ചിത് എന്ന ശബ്ദം കൂടി ചേർത്തു അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ചൈത് എന്ന് പറഞ്ഞാൽ ചൈതന്യമാണെന്നർത്ഥം അപ്പോൾ ആചാര്യസ്വാമിജികൾ സിദ്ധാന്തത്തെ എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് അതായത് വീണ്ടും വീണ്ടും ആ അദ്വൈതമാകുന്ന ഐക്യതയെ മനസ്സിലോർത്തുകൊണ്ടാണ് ഈ വർണ്ണനയൊക്കെ ചെയ്യുന്നത് സൃഷ്ടിയുടെ പ്രകാരങ്ങളും വികാരങ്ങളുമൊക്കെ വർണ്ണിക്കുമ്പോഴും ആ ചിത് സ്വരൂപത്തെ പരമാനന്ദത്തെ വിട്ടുകളയുന്നില്ല ഇപ്പൊ ചിതാനന്ദ ലഹരിയായിട്ടുള്ള ചിത് സ്വരൂപിയായിട്ടുള്ള ആ ആനന്ദത്തെയാണ് നമ്മൾ അനുഭവിക്കുന്നത് പരമാത്മാവിൻ്റെ സ്വരൂപലക്ഷണം പറയുമ്പോൾ സച്ചിദാനന്ദം അനന്തം ആത്മാവ് എന്നാണ് ലക്ഷണം പറയുക സച്ചിദാനന്ദ സ്വരൂപം എന്നാണ് പറയുക അപ്പൊ സത്തും ചിത്തും ആനന്ദവും ഒരുമിച്ചാണ് ഇരിക്കുന്നത് എവിടെ സത്തുണ്ടോ എവിടെ ഉണ്മയുണ്ടോ അവിടെ ചിത്തുണ്ട് ജ്ഞാനമുണ്ട് സത്തും ചിത്തും എവിടെയുണ്ടോ അവിടെ ആനന്ദം നിറഞ്ഞിരിക്കും ആനന്ദമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തില് വിഷയ സംബന്ധമായുണ്ടാകുന്ന സുഖത്തെ അല്ല ഉദ്ദേശിക്കുന്നത് നിർവിഷയമായ പരമാനന്ദം സുഖം ആ ആനന്ദത്തിൻ്റെ ഒരു ഒരു കിരണം മാത്രമാണ് അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ സ്വരൂപമാണ് ഈ പറഞ്ഞ ആനന്ദം അപ്പോൾ ഈ നാൽപ്പത്തി ഒന്ന് ശ്ലോകങ്ങളെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നാൽപ്പത്തി ഒന്ന് ശ്ലോകങ്ങൾക്ക് ആനന്ദലഹരി എന്നാണ് വേറെ പേര് പറഞ്ഞിട്ടുള്ളത് ആ ആനന്ദലഹരി എന്നുള്ള പേര് ഈ ശ്ലോകത്തിൽ ഈ പദത്തിൽ നിന്നാണ് ശരിക്ക് വന്നിരിക്കുന്നത് ശരിക്ക് ആകേണ്ടിയിരുന്നത് ലഹരി എന്നാണ് പറയേണ്ടിയിരുന്നത് ഒന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ശ്ലോകങ്ങൾക്ക് ചിതാനന്ദ ലഹരി എന്ന് പേര് കൊടുക്കണമായിരുന്നു കാരണം ആ പദപ്രയോഗം ഇവിടെ വ്യക്തമാണ് പക്ഷെ അതിനെ ചുരുക്കി നമ്മുടെ പൂർവികര അത് ലഹരി എന്ന രീതിയിൽ പേര് കൊടുത്തു നാൽപ്പത്തി രണ്ടാം ശ്ലോകം തുടങ്ങി വരുന്ന അവസാനം വരെയുള്ള നൂറാം ശ്ലോകം വരെയുള്ള ഭാഗത്തിന് സൗന്ദര്യലഹരി എന്ന് പറയും അതിനും കാരണം നാൽപ്പത്തി നാലാമത്തെ ശ്ലോകത്തിൽ ആചാര്യസ്വാമിജികൾ തനോഹോദുക്ഷേമം ദുക്ഷേമനസ്തപതന സൗന്ദര്യ ലഹരി എന്ന് സൗന്ദര്യലഹരി എന്ന് പേര് പറയുന്നുണ്ട് ഈ ലഹരി ശബ്ദത്തിൻ്റെ പ്രയോഗം ഈ നൂറ് ശ്ലോകത്തിൽ ഉടനീളം കാണാം അതായത് ആചാര്യർ വളരെ പ്രീതിയോടുകൂടിയിട്ടാണ് ഈ ലഹരി ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ ആനന്ദലഹരി ചിദാനന്ദലഹരി എന്ന് പറഞ്ഞു ഇതുപോലെ ഇനി അടുത്തു വരുന്ന പതിനാറാമത്തെ ശ്ലോകത്തിൽ ശൃംഗാരലഹരി എന്ന് പറയും അവിടെയും പതിനാറാമത്തെ ശ്ലോകത്തിൽ തരുണതാര ശൃംഗാരലഹരി അവിടെയും ലഹരിയെക്കുറിച്ച് പറഞ്ഞു അതുപോലെ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിലെ മഹാന്ത പശ്യന്തോ ദ പരമാഹ്ലാദലഹരി ഇവിടെ ആനന്ദലഹരി എന്ന് പറഞ്ഞെങ്കിൽ അവിടെ പരമാഹ്ലാദലഹരി എന്ന് പറയുന്നു മഹാന്ത പശ്യന്തോ ഇതേ അർത്ഥത്തിലാണ് അവിടെയും വരുന്നത് മഹാത്മാക്കൾ അമ്മയുടെ ആ പരമാഹ്ലാദലഹരിയെ കാണുന്നു പരമാഹ്ലാദലഹരിയെ സ്പർശിക്കുന്നു അതിൻ്റെ അനുഭവം വരുത്തുന്നു അപ്പോൾ അവിടെ ആനന്ദത്തിന് പകരം ആഹ്ലാദ ശബ്ദം പ്രയോഗിച്ചു കാരണം കാവ്യഭാവന കൊണ്ടുവരാൻ ശബ്ദങ്ങളുടെ ആവൃത്തി വരാതെ ആവൃത്തി വരുന്നതൊരു ഒരു ദോഷമായിട്ട് കാവ്യങ്ങളിൽ ചിലപ്പോൾ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് ആവൃത്തി വരാതെ മറ്റൊരു പദം പ്രയോഗിച്ചു ചേർത്തു എന്നുള്ള ഇനി ഇനിയും പല ഭാഗത്തും ഇപ്പോൾ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകത്തിൻ്റെ ഇത് പറഞ്ഞു അവിടെ സൗന്ദര്യലഹരി എന്ന പേര് പറഞ്ഞു അതുപോലെ അറുപതാമത്തെ ശ്ലോകത്തിൽ സരസ്വത്യാ സൂക്തി എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ അമൃതലഹരി കൗശലഹരീ എന്ന് പറയുന്നുണ്ട് അമൃതലഹരി എന്ന പദം അവിടെ പ്രയോഗിച്ചു അതുപോലെ അറുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിലും അതസ്തേ സീതാംശോരമൃതലഹരി മാം രു ജയ അതേ പദം തന്നെ അറുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിലും പ്രയോഗിച്ചിരിക്കുന്നു ഇങ്ങനെ മൊത്തം നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ആറ് സ്ഥലങ്ങളിൽ ഈ ലഹരി പദം ആനന്ദത്തോട് തുല്യമായ അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ശ്ലോകത്തിൽ ആണ് ചിദാനന്ദ ലഹരി എന്നുള്ള പദം വരുന്നത് ഇത് വച്ചിട്ട് ഇതിന് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്രകാരത്തിൽ ഈ ധ്യാനം സൂക്ഷ്മമായ ധ്യാനം പറഞ്ഞു ഇത് തന്ത്രശാസ്ത്രപ്രകാരം സമയാചാര തൽപരരായിട്ടുള്ള സാധകരാണ് ഇപ്രകാരത്തിൽ ധ്യാനം ചെയ്യുന്നത് ആചാര്യസ്വാമിജികൾക്ക് സമയാചാരമാണ് കൂടുതൽ ഇഷ്ടമായിരുന്നത് എന്ന് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകാം എന്ന് പറയുമ്പോൾ താന്ത്രിക വിധിയിൽ ആന്തരിക ആധ്യാത്മിക പ്രകാരം യോഗികമായ ധ്യാനപ്രകാരത്തെയാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പൂജാ വിധിയെയാണ് സമയാചാരം എന്ന് പറയുന്നത് ബാഹ്യ ചേഷ്ടകളോട് കൂടിയ പൂജാരീതി അല്ലെങ്കിൽ ആരാധനാരീതിയാണ് കൗളാചാരം ഇതാണ് അതിൻ്റെ ഒരു മുഖ്യമായ ഭേദം പിന്നെയും ചില ഭേദങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വിസ്തരിച്ച് പറയേണ്ടതാണ് ഇത്രയും ചുരുക്കത്തിൽ ഈ ശ്ലോകത്തെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എട്ടാമത്തെ ശ്ലോകം ഈ രീതിയിൽ മനനം ചെയ്യാൻ കഴിഞ്ഞു ഇത് അമ്മയുടെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നുവ ജനനി സ്തുതിരിയം ഓ